എല്ലാവർക്കും മലയാളി തരങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയാണുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്കടുത്ത് കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ഗുഹാക്ഷേത്രം. വലിയൊരു പാറ തുറന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മളുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ ഏകദേശം ഒരു പരിസരത്താണ്. അപ്പം ഇപ്പം നമ്മൾ ഈ ഇവിടെ കയറിക്കൊണ്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലോട്ടുള്ള വഴികളാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ കാണുന്നതാണ് ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം നിർഭാഗ്യവശാൽ ഇപ്പോൾ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. എന്താണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. കവിയൂർ ഗുഹാക്ഷേത്രത്തിന് 1000 വർഷം പഴക്കമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 4.5 ഏക്കറോളം വരുന്ന പാറയ്ക്കുള്ളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവലിംഗ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ ഉൾവശത്ത് നിറയെ കൊത്തുപണികളുമുണ്ട്. പാണ്ഡവരുടെ വനവാസകാലത്തിൽ നിർമ്മിക്കപ്പെട്ടതാണിതെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. മുകളിൽ എന്താണെന്നറിയാൻ വേണ്ടി മുകളിലേക്ക് കയറാനായിട്ടാണ് ഇപ പ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല ഹെവി റിസ്ക് ഉള്ള വഴിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്താണെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങൾ കയറി നോക്കാം മുകളിലേക്ക്. പാറയുടെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് റിസ്ക്കുള്ള സ്ഥലമാണ്. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറണം. സൂക്ഷിച്ചൊക്കെ കയറേണ്ട ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ പാറയുടെ മുകളിലാണ് ഉള്ളത്. നല്ല കയറ്റമാണ് ഇവിടെ കയറാനായിട്ട്. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുമുണ്ട്. വൈകുന്നേരങ്ങളിൽ വരുന്നതായിരിക്കും ഉത്തമം. കാരണം വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റും നല്ല കാഴ്ചയും ഒക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുക. ഇവിടെ വരുന്നവർ ഉറപ്പായും പാറയുടെ മുകളിൽ കയറണം. രണ്ട് വലിയ പാറക്കെട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഗുഹാക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പായി നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അടിച്ചുകൂടെ പൊട്ടിച്ചേക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.